സാധാരണക്കാർക്ക് അവകാശപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ 1458 സർക്കാർ ജീവനക്കാരും. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടന്ന പരിശോധനയിലാണ് വൻ തട്ടിപ്പ് കണ്ടെത്തിയത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടികയിലുണ്ടെന്നാണ് കണ്ടെത്തൽ. അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തി സർക്കാർ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പെൻഷൻ കൈപ്പറ്റുന്ന 1458 സർക്കാർ ജീവനക്കാരിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ അധ്യാപകരും കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനും ധനവകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലും ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരുമാണ് പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. തൊട്ടു പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, 224 പേർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ പെൻഷൻ വാങ്ങുന്നവരുടെ കണക്ക് 124. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കൃഷി റവന്യൂ അടക്കം വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരും പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്നും വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പെൻഷൻ അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് എത്തുന്നതെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം